അതി കഠിനമായ ചൂടാണിപ്പോൾ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് വേനലിന്റെ തളർച്ചയും വേനൽക്കാല രോഗങ്ങളും ബാധിക്കാത്ത തരത്തിൽ ശരീരത്തെ ദൃഢമാക്കേണ്ടതുണ്ട് അതിനായി ചില ഭക്ഷണ രീതികൾ ശീലമാക്കണം ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം ഊഷ്മാവ് കുറയ്ക്കാൻ ശരീരം പ്രവർത്തനങ്ങളുടെ തോത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ വിശപ്പ് കുറയുകയും ചെയ്യും അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം ശീലമാക്കുകയാണ് വേണ്ടത് ജലാംശം അധികമുള്ള പഴങ്ങൾ ധാരാളമായി ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തണം തണ്ണിമത്തനാണ് ഇതിന് ഉത്തമ ഉദാഹരണം തണ്ണിമത്തൻ ദിവസേന കഴിക്കുന്നത് ചൂടിൽ നിന്ന് രക്ഷ തരും തക്കാളി പാവയ്ക്ക പടവലം വെണ്ടക്ക വഴുതന അമരയ്ക്ക വെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉരുളക്കിഴങ്ങ് കപ്പ കൂർക്ക വെളുത്തുള്ളി എന്നിവ മിതമായി ഉപയോഗിക്കുന്നതാണ് നല്ലത് മാമ്പഴം വാഴപ്പഴം മുന്തിരി ഇളനീർ ചെറുപഴം എന്നിവയും ദിവസവും കഴിക്കാം ചൂട് അതിസാരം വയറുവേദന എന്നിവയെല്ലാം ശമനം നൽകുന്നതാണ് വാഴപ്പഴം ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും പഴം സഹായിക്കും ചെറുപയർ ഉഴുന്ന് തുവരപ്പരിപ്പ് എന്നിവ ചൂട് കുറയ്ക്കും എന്നാൽ മുതിര വൻപയർ എള് എന്നിവ ശരീരത്തിന്റെ ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത് ഐസ്ക്രീം ചോക്ലേറ്റ് ചായ കാപ്പി ശീതള പാനീയങ്ങൾ എന്നിവയും പരമാവധി കുറയ്ക്കാം ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക എന്നതും പ്രധാനമാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് നല്ലത് തൈരിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചുണ്ടാക്കുന്ന മോരിൻ വെള്ളം മികച്ചൊരു പ്രോബയോട്ടിക്സ് ഡ്രിങ്ക് ആണ് ദഹന പ്രശ്നങ്ങൾക്കും വയർ വീർക്കലിനും മലബന്ധത്തിനുമിത് ഉത്തമ പരിഹാരമാണ് കാലറി കുറഞ്ഞ ഈ പാനീയത്തിൽ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഹെൽത്ത് ഡെസ്ക് കേരള ന്യൂസ്